പുരാതനമായ ഒരു മുസ്ലിം തറവാട്. നാട്ടുകാരാണെങ്കിൽ പലതും പറയുന്നു വർഷങ്ങളോളമായി പൂട്ടിക്കിടക്കുന്നത്. ഏകദേശം 200 വർഷത്തിനും 400 വർഷത്തിനും ഇടയിലായി ഈ തറവാട് പണ കഴിപ്പിച്ചിട്ട്. ഈ നാട്ടിലെ ആദ്യത്തെ ഓടിട്ട തറവാട്. പക്ഷേ എന്താണെന്നറിയില്ല, നാട്ടുകാരെ ജിന്നു വീടെന്നാണ് വിളിക്കുന്നത്. ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്കും കുറച്ച് അനുഭവങ്ങളുണ്ടായിരുന്നു. ഇതിൽ എടുത്ത കുറേ ദൃശ്യങ്ങൾ അപ്രത്യക്ഷമാവുകയുണ്ടായി. ഞാനെടുത്ത ഉള്ളിലെ ദൃശ്യങ്ങളും അതിൻ്റെ ഇടയിലുള്ള ദൃശ്യങ്ങളെല്ലാം എനിക്ക് നിങ്ങളെ കാണിക്കാൻ സാധിക്കുന്നതല്ല. കാരണം ക്യാമറയിൽ അതൊന്നും പതിയാതെ പോയി. അതെന്താണെന്ന് എനിക്കറിയില്ല. ടെക്നിക്കൽ എറർ എന്നും പറഞ്ഞ് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം ഇത് 21-ാം നൂറ്റാണ്ടാണ്. നാട്ടുകാരിനെ ജിന്നി വീടെന്ന് വിളിച്ച് എന്താണെന്നുള്ളതും അതിൻ്റെ കൂടുതൽ ദൃശ്യഭംഗിയിലേക്കും നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ പിറകിലുള്ള ഒരു വീടാണ്. 400 വർഷം പഴക്കമുള്ള നാട്ടുകാർ ജിന്നി വീടെന്ന് വിളിക്കുന്ന ഒരു വീടാണിത്. പേടി സ്വപ്നം നാട്ടുകാരുടെ അങ്ങനത്തെ ഒരു വീടാണ്. പക്ഷേ അവിടുത്തെ സത്യാവസ്ഥ എന്താണെന്നും അതിൻ്റെ ഡീറ്റെയിൽസുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക, നല്ല അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ്. അപ്പോൾ നേരെ നമ്മൾ വീഡിയോയിട്ട് പോകുന്ന മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നേരെ നമ്മൾ ജിന്നി വീട്ടിലോട്ട്. തറവാടിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ഏകദേശം പഴയ ഒരു കൺസ്ട്രക്ഷനാണ് ഇതിൽ നടന്നിരിക്കുന്നത്. ഓട് രണ്ട് നല്ല മച്ച് അങ്ങനെയൊക്കെ ചെയ്ത് നല്ല പുരാതനമായ ഒരു തറവാട് തന്നെയാണിത്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് ഇതിൻ്റെ ബാക്കിൽ കൂടെ ഉള്ള വഴിയായി. ഫ്രണ്ടിൽ കൂടെ വഴി നേരെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ. പക്ഷേ പണ്ട് ഇതായിരുന്നു ഫ്രണ്ട്. ആ കൊത്തു ഇതിൻ്റെ സൈഡ് വരാന്തകളും നീളമുള്ള പഴയ കാലഘട്ടത്തെ ഓർമ്മിക്കുന്ന ടൈപ്പ് തന്നെ. പക്ഷേ ഇപ്പോഴും ഈ ഭിത്തികൾക്കൊന്നും യാതൊരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിശയം. ഇതിൻ്റെ കല്ലിൻ്റെ സൈസൊക്കെ പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി ആയി കവർന്നപ്പോൾ. പിന്നെ അതിൻ്റെ മതിലും അതിൻ്റെയൊക്കെ ഒരു കല്ലുകളുടെയൊക്കെ നല്ല കൂളിംഗ് ആണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ അകത്ത് കിടക്കാനും എല്ലാം നല്ല AC ഇട്ട പോലെ ഇരിക്കും എന്നാണ് പറയുന്നത്. ചുറ്റും ഏകദേശം ഒരു 400 ഏക്കറോളം ഉണ്ടായിരുന്നു. ഇപ്പം അത് പലർക്കായിട്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3 ഏക്കറിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും കുറേ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതുപോലെ തന്നെ അതിൽ ഇപ്പം ഒന്ന് വൃത്തിയാക്കിയതാണ്. ഭയങ്കര കാടായിരുന്നു. അതുകൊണ്ടാണ് നാട്ടുകാരൊന്നും ഈ ഭാഗത്തേക്ക് അടുക്കാനോ പിടിക്കാനോ ഉണ്ടായില്ല. ഫ്രണ്ടിൽ തന്നെയായിട്ട് ചെറിയൊരു കോവണിയും പിന്നെ വരാന്തയും നല്ല അതിമനോഹരമാക്കുന്നു. ഇപ്പോൾ ഈ വീടിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ നേരത്തെ എന്ത് കാണാൻ, എന്ത് ഭംഗിയുള്ള വീടായിരുന്നു. നമുക്ക് ഈ വീടിനെ കുറിച്ച് നയിക്കാനോട് വാങ്ങി ബാക്കിയൊക്കെ ഉള്ളതാണ് ഭാഗിച്ചിട്ടൊരു കൊടുത്തത്. ആ മൂത്ത മകൻ്റെ കയ്യിലാണ് ഇപ്പം ഇരിക്കുന്നത്. ഇതിൽ ഈ പുറമേ കാണുന്ന ചെറിയ കേടുപാടുകളല്ലാതെ അകത്ത് ചെന്നാൽ യാതൊരു കേടുപാടുകളും ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റില്ല. ആ ഒരു ഭൂമിയാണ് ഇത്. ഈ കാണുമ്പോൾ ഈ പരിസരവും 1 ഏക്കർ 86 സെൻറ്റ് ഉണ്ട്. അതിലുള്ള പഴയ കിണറുകൾ ഇപ്പം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ആൾക്കാർ ഉപയോഗിച്ചിരുന്നാണ്, ജനങ്ങൾക്ക് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത് വെച്ചിരുന്നാണ്. ഇപ്പം അങ്ങനെയൊക്കെ നോക്കാത്ത കാരണം കാട് പിടിച്ച് കെടുക്കണം നോക്കാം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ ഭൂമിയുടെ. ഒരു ഇതിൻ്റെ ഓടിൻ്റെ കണക്കെടുത്ത് നോക്കുമ്പോൾ 140 വർഷം ഈ വീടിന് പഴക്കം നമുക്ക് തോന്നിക്കുന്നുണ്ട്. അതിന് മുമ്പ് ഉണ്ടായേക്കാം. എന്ന് വെച്ചാൽ ഓടൊക്കെ വരുന്നേക്കാൾ മുമ്പ് ഈ നാട്ടിൽ എത്ര വലിയ വീടാണെങ്കിലും ഓലയുണ്ടായിരുന്നു. ഇപ്പോഴാണല്ലോ ഓടുകളും ഇതൊക്കെ വന്നത്. തന്നെയല്ലത് ഓട് മംഗലാപുരം ഓടാണ്. മംഗലാപുരത്താണല്ലോ ഇത് ആദ്യമായിട്ട് ഓട് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇതാണ്. നല്ലൊരു വ്യക്തിത്വ കുടുംബമാണ്. അദ്ദേഹം ആദ്യം വാങ്ങി ചെയ്തിരുന്നത് കരിക്കുളത്തെ അഴിക്കോട് ആശുപത്രിമാരുടെ അവിടെ നിന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ. ആ ഭാര്യ നിന്ന് പിന്നെ രണ്ടാമത് വേറെ പൊന്നാനി ആ ഭാഗത്തുനിന്ന് കല്യാണം വെച്ച് അവർ ആരോ ഉമ്മ ആ സ്ത്രീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഉമ്മ ബാക്കിയുള്ള മക്കളും ഇവരൊക്കെ ആയിട്ടിങ്ങനെ രണ്ട് പെൺമക്കളെ കല്യാണം കഴിച്ചിട്ട് കൊടുങ്ങല്ലൂരുണ്ട്. ഒരു ഒരേ വീട്ടിലേക്ക് ശേഷം എൻ്റെ ഒരു സുഹൃത്ത് ആത്മാർത്ഥ സുഹൃത്ത് എൻ്റെ ഫാദറെ അങ്ങനെയുള്ളവർ ആത്മാർത്ഥമായി അവരുടെ ആദ്യം മുഴുവനും എന്നിൽ അർപ്പിച്ചതുപോലെ അത്ര ആത്മാർത്ഥമായിട്ട് സൂക്ഷിച്ച് ഇതായി. ഇപ്പം അതൊക്കെ പൂർണ്ണമായിട്ട് ഇതാക്കി. എനിക്കൊരു ചെറിയ ഇത് അസുഖം ഒരു ചെറിയ ഓപ്പറേഷൻ വന്നു. അപ്പോൾ അത് ഒരു പിന്നത്തെ യാത്രക്ക് ബുദ്ധിമുട്ടൊരു ബുദ്ധിമുട്ട് ആകുമ്പോൾ മുൻകാലത്തെ പോലെ അത് പൂർണ്ണമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അവരിൽ നനവൊന്നുമില്ലെന്നുള്ളത് ഈ വർഷത്തെ ആരംഭിച്ചിട്ടില്ല. അവിടെ എന്തൊക്കെ വർക്ക് എറണാകുളത്തിന്
ഈ മകൻ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ. നല്ലൊരു വ്യക്തി കുടുംബമായിരുന്നു ഈ രാജ്യത്തിന്, ഒരു മനുഷ്യർക്കും മറക്കാൻ പറ്റാത്ത. എന്ന് വെച്ചാൽ മൂന്ന് ഡോക്ടർമാർ മിനിമം ഒരു 10-30 ഈ ഹോസ്പിറ്റൽ ഇവര് കൊടുത്ത സ്ഥലത്താണ്, ഫ്രീ ആയിട്ട് കൊടുത്താണ്. ഹോസ്പിറ്റലിൽ മാത്രമേ വരാൻ പാടുള്ളൂ. സെറ്റിൽമെന്റ് വിശ്വനാഥയ്യരാണ് ഇതിന്റെ ലീഗൽ അഡ്വൈസർ. അദ്ദേഹം എഴുതിയ സെറ്റിൽമെന്റ് ആണ്. ആസ്പത്രി അല്ലാത്ത ഒരു സാധനം അതിന്റെ ഉള്ളിൽ പാടില്ല. ഒരു വഴി പോലും ക്രോസ് ചെയ്ത് പോകാൻ പാടില്ല. ഓപി കൂട്ടിയാല് ആസ്പത്രി പൂട്ടാ, നമുക്ക് പൂട്ടാ. അതങ്ങനെ ഒരു അനുഭവം നമുക്ക് പറയാൻ. ഇവിടെ ഏറിയ അടുത്ത ബ്ലോക്ക് ഓഫീസ് ഉണ്ട്, എറിയാട് കിഴക്കേസിലുള്ള ബ്ലോക്ക് ഓഫീസ്. അതേമാതിരി മണപ്പാട് സെറ്റ് കൊടുത്തിട്ടുള്ളതായിരുന്നു ആ ബ്ലോക്ക് ആസ്പത്രി. ബ്ലോക്ക് ഓഫീസ് പഴയ കെട്ടിടത്തിൻ്റെ പേരിൽ അവർ സർക്ക് ഇവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ വേറെ സ്ഥലമെടുത്തിട്ട് അതിൽ ബ്ലോക്ക് ഓഫീസ് ഉണ്ടാക്കിയപ്പോൾ ഇവർ പോയി സീൽ ചെയ്തു. കോടതിയിൽ പോയപ്പോൾ കോടതി പറഞ്ഞു അത് ഡോക്യുമെൻസ് പരിശോധിക്കുമ്പോൾ ബ്ലോക്കിന് മാത്രമാണ്, ഇനി ഈ ബ്ലോക്കിന് അധികാരപ്പെടാനില്ല, അത് അവരൊക്കെയാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെയാണ് ഇതിൻ്റെ അവസ്ഥ. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴും പോയി കുത്തിവെപ്പൊക്കെ ഉണ്ടല്ലോ, വാക്സിൻ കൊടുക്കുന്ന ദിവസം അങ്ങോട്ട് കടക്കാൻ പറ്റില്ല, ഇത്രയും തിരക്കാണ് അവിടെ. ഇപ്പോഴും ഓക്കെ പോയിട്ടില്ല, ജനങ്ങളുടെ ശബ്ദങ്ങളാണ്. അതായത് തീരദേശത്ത് അഴീക്കോട് പിടിച്ച് ചേറ്റ് വരെ നോക്കുമ്പോൾ ഇത്ര സൗകര്യത്തിലുള്ള ആശുപത്രി വേറെ തീരദേശത്ത് ഇല്ലെന്നുള്ളത് പറയാം. അപ്പോൾ അത്രയും ജനകീയമായിട്ട് പിൻവരും അദ്ദേഹത്തിനുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്, അന്ന് ബാക്കല്ല ഫ്രണ്ട്. പിന്നീട് റോഡ് വന്നപ്പോൾ അതൊന്നും കൺസെന്റ് ഇല്ലാത്ത റോഡാ, ആ റോഡ് കൺസെന്റ്. അപ്പൊ കൺസെന്റ് ഇല്ലാത്തതെന്ന് പറഞ്ഞപ്പോ എന്താണെന്ന് നിയമത്തിന്റെ എത്ര റൂമുണ്ട് ഇതിന്റെ ഉള്ളിൽ. ഇതില് ഇതൊരു ആള് എന്റെ ബാക്കിൽ ഒരു ചെറിയ ഹാള്, അതിന്റെ ബാക്കിൽ ഒരു റൂം, മേലെ രണ്ട് റൂം, അതേമാതിരി ഒരു ഹാള്, കിച്ചൺ ഉണ്ടായിരുന്നു അവിടെ. അത് വെച്ചാൽ കിച്ചണിൽ ഇല്ലാണ്ട് വരുമ്പോൾ പിന്നെ അവിടെ ചെതൽ വന്നിട്ട് അത് ഇങ്ങോട്ട് ബാധിക്കണ്ട എന്നുള്ളത്. അതിപുരാതനമായ തറവാട് എങ്ങനെയാണ് ഇതൊരു ജിന്നി വീട് അല്ലെങ്കിൽ ഒരു പ്രേതാലയമായതിനെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇതിൽ ദേവുടമയെ നിരന്തരമായിട്ട് ഒരു നീരുപനി എന്ന് പറയുന്ന പഴയകാലത്തൊരു പനിയായിരുന്നു, കാലിൽ നീര് വരുന്നൊരു പനി. അത് നിരന്തരമായി ഉണ്ടാവുകയും അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഡോക്ടറെ സമീപിക്കുകയും ചെയ്യുകയുണ്ടായി. ഡോക്ടർ അദ്ദേഹത്തിനോട് അവിടെ നിന്നും മാറി താമസിക്കുകയെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. അവിടെ നിന്ന് മാറി താമസിച്ച ശേഷം അദ്ദേഹത്തിന് പനി ഇല്ലാതാവുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം വേറൊരു വീട്ടിലോട്ട് മാറി താമസിച്ചു, അവിടെയും താമസിച്ചപ്പോൾ പനി ഇല്ലാതായി. അപ്പോൾ ഇതെല്ലാം കണ്ടിരുന്ന നാട്ടുകാർ ഇവിടെ ജിന്നുണ്ട്, പ്രേതമുണ്ട്, ഇവിടെ താമസ അസുഖങ്ങൾ വരും എന്ന് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് അത്യാവശ്യം അറിയാൻ ആ ഉടമ ഡോക്ടറെ സമീപിക്കുക വീണ്ടും ഉണ്ടായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ജിന്നും ബോധവും വിശ്വാസമൊന്നുമല്ല, ഇവിടെ കുറേ കുളങ്ങളും ഒക്കെ ഉള്ള ഏരിയകളായിരുന്നു. അപ്പോൾ അതിൻ്റെ അടി ഇവിടെ വേരോടിയിട്ട് ആ വേരിൻ്റെ എന്തോ ഒരു അലർജി ടൈപ്പ് ഉള്ള പനിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ നാട്ടുകാരും കേരളമല്ല, ഇതേപോലെ പൂട്ടിയിട്ട വീടും കാട് പിടിച്ച വീടിനും പ്രേതം ഭൂതം പിശാചം എന്തേ പറഞ്ഞേ തീരും. എന്താ ഇതെന്ന് പറഞ്ഞാൽ ഈ നേരത്തെ കാണിക്കപ്പെട്ട ആ പഴയ വീടിന്റെ അടുക്കള ഭാഗത്ത് ഉള്ള ഒരു തട്ടിന്റെ മേലെ തടിച്ചു കൂടിയിരിക്കുന്ന നനച്ചേരുകളും വവ്വാലുകളും ആ ഫോട്ടോണി കാണുന്നത്. പിന്നെ ഈ കാണുന്നത് ആ പറമ്പിലുണ്ടായിരുന്ന ഒരു വനത്തില് ആ വനത്തിന്റെ അകത്തുള്ള മരങ്ങൾ, ആ മരത്തിന് ഒരു മരം വിഴുങ്ങി എന്താ ഒരു മരം വന്ന് പൊതിഞ്ഞ് ഒരു മരത്തിന്റെ കുറച്ച് ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. പഴയ മരം ആ പറമ്പിലുണ്ടായിരുന്നു. ഇത്